വെളുത്തുണ്ണി, അർജുനന്റെ പരിസരത്തെങ്ങും എത്തി നോക്കാൻ പോലും അർഹതയില്ലാത്ത ഈ എന്നെ വെറുതെ അർജുനനോട് ഉപമിക്കരുത്. ഞാൻ കാട്ടുവാസികളിൽ നിന്നും മുൻപ് പഠിച്ചെടുത്ത അത്ഭുതങ്ങളെ കളരിയിൽ കാട്ടിയിട്ടുള്ളൂ. എനിക്ക് ഈ ഭൂമിയിൽ പഠിക്കുവാനായി അനുവദിച്ചു തന്നിരിക്കുന്നത് വളരെ നിസാരമായിട്ടുള്ള സമയം മാത്രമാണ്. അതിനുള്ളിൽ പരമാവധി വിദ്യകൾ അഭ്യസിച്ച് സ്വായത്തമാക്കുക എന്നതാണ് എന്റെ ലക്ഷ്യം. കുമാരൻ പറയുന്ന സമയക്കുറവിന്റെ പൊരുൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നേയില്ല. ആരാണ് കുമാരന് സമയം അനുവദിച്ചിട്ടുള്ളത്? ആ സമയം എന്തുകൊണ്ടാണ് ചുരുങ്ങിപ്പോകാൻ കാരണം? അതിനുള്ള ഉത്തരം നൽകേണ്ടത് തീർച്ചയായും കാലമാണ് സുഹൃത്തെ. വിധി നിയമങ്ങൾക്ക് അനുസൃതമായ ദൈവങ്ങൾക്ക് പോലും ചരിക്കാനാവോ എന്ന് വെളുത്തുണ്ണി മനസ്സിലാക്കുക. അപ്പാ, നമ്മുടെ കളരിയിലെ ഏറ്റവും മികച്ച അഭ്യാസി ആരാണ്? ഒരു ഗുരുനാഥൻ എന്ന നിലയിൽ എല്ലാ ശിഷ്യന്മാരെയും തുല്യരായി നാം കണ്ടിട്ടുള്ളൂ. മണികണ്ഠ കുമാരനാണ് മികച്ച അഭ്യാസിയെന്ന് രണ്ടാമതൊന്ന് ആലോചിക്കാതെ ഞാൻ പറയൂ. അതിന്റെ കാരണം കൂടി പറയാ. കുമാരൻ ഇന്നേവരെ ഒരു സൗഹൃദ പൈറ്റിലും പരാജയം സംഭവിച്ചിട്ടില്ല. ഒരു മികച്ച പോരാളിയെ നിശ്ചയിക്കാൻ ഒരു യോഗ്യത മാത്രം പോരാ. അതറിയാപ്പ, കുമാരൻ ഏത് സാഹചര്യത്തിലും തന്റെ മനസാന്നിധ്യം കൈവിടുന്നില്ല. മാത്രമല്ല, തന്നോട് ഏറ്റുമുട്ടിയ പോരാളിക്ക് താൻ കാരണം ക്ഷതം വലുതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള മാർഗവും കുമാരൻ അറിയാം. അതിനുള്ള സൗമനസ്യവും കുമാരനുണ്ട്. അത് വലിയൊരു ഗുണമല്ലേ? പോരാളികളെ പരമാവധി മുറിവേൽപ്പിക്കാതിരിക്കാനും കുമാരൻ ശ്രമിക്കുന്നുണ്ട്. സ്വഭാവ ഗുണവും സംസ്കാര സമ്പന്നതയും അത് കുമാരന്റെ അതിവിശിഷ്ടങ്ങളായ മുഖമുദ്രകളാണ്. കുമാരന്റെ കുലമഹിമയെ കുറിച്ചെന്താ പൂങ്കൊടിയൊന്നും പറയാത്തത്? മണികണ്ഠന്റെ കളരി പ്രവേശം മുതൽ ഈ നിമിഷം വരെ എനിക്ക് അവനോട് അതൃപ്തിയാണുള്ളത്. അവനോട് ഉള്ളതുകൊണ്ട് കളരിക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, ഇനിയും ദോഷങ്ങളെ ഉണ്ടാവും. കുമാരനോടുള്ള വ്യക്തി വൈരാഗ്യങ്ങൾ വെച്ചു പുലർത്തിക്കൊണ്ട് നടന്നാൽ അമ്മമ്മയ്ക്കും ഗുണമല്ല, ദോഷങ്ങളെ ഉണ്ടാകൂ. അല്ല, എനിക്ക് കുമാരനോട് വ്യക്തി വൈരാഗ്യം തോന്നേണ്ട കാര്യം എന്താ? ആ ചോദ്യം അമ്മാമ്മ അമ്മാമയോട് തന്നെ സ്വയം ചോദിക്കേ, അപ്പൊ ഉത്തരം കിട്ടും. മണികണ്ഠനും പൂങ്കൊടിയും കുട്ടികളല്ലേ രാമനുണ്ണി? അവര് പല കുട്ടികളും കാട്ടിയെന്നിരിക്കും, അതൊക്കെ നീ ഇത്ര ഗൗരവത്തിലെടുക്കണോ? ഗുരുക്കളെ, ഗതികാരി നിഷ്കളങ്കയുമായ പൂങ്കൊടി കാട്ടുന്നതൊക്കെ കുട്ടികളിയായിരിക്കും. പക്ഷെ കളി പഠിച്ച മണികണ്ഠന് പിന്നിൽ ഏതോ ശക്തമായ ഗൂഢാലോചന പ്രവർത്തിക്കുന്നുണ്ട്. അപ്പനും മകളും അത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. അതോർത്താ നന്ദി. കഴിയുമെങ്കിൽ എങ്ങനെയും മണികണ്ഠനിൽ നിന്നും ആ മർമ്മവിദ്യ പഠിച്ചെടുക്കാൻ നോക്ക്. എന്നിട്ട് എത്രയും പെട്ടെന്ന് അവനെ കളരിയിൽ നിന്ന് പുറത്താക്കും. രാമനുണ്ണിയുടെ ഓരോരോ കാര്യങ്ങൾ
കുമാര. പ്രണാമം. ഒഴിവ് കിട്ടുമ്പോഴൊക്കെ കുമാരൻ വായനയിലേക്ക് ഒതുങ്ങിക്കൂടുന്നു. ജ്ഞാനം അനന്തമല്ലേ ഗുരുക്കളെ? എത്രയൊക്കെ തന്നെ സ്വായത്തമാക്കുവാൻ ശ്രമിച്ചാലും ജ്ഞാനത്തിന്റെ മേഖല കീഴടക്കുവാൻ കഴിയുകയില്ലല്ലോ. കുമാരനെ പോലൊരു വിദ്യാർത്ഥിക്ക് അതും കീഴടക്കാനാവും. കുമാര, കൂഴിക്കടകൻ അറിയാത്ത കുമാരനോട് പൂങ്കൊടി ആ വിദ്യ പ്രയോഗിച്ചത് തെറ്റുതന്നെയാണ്. എന്നാൽ അതിനെ പ്രതിരോധിക്കാൻ കുമാരൻ പ്രയോഗിച്ച ആ മർമ്മപ്രയോഗമുണ്ടല്ലോ, അത് നമുക്ക് പോലും അജ്ഞാതമാണ് കുമാര. ആ വിദ്യ നമ്മെ കൂടി ഒന്ന് പഠിപ്പിക്കാം. മർമ്മപ്രയോഗങ്ങൾ യോഗ്യനായ ഒരു ശിഷ്യനെ മാത്രമേ പഠിപ്പിക്കാവൂ എന്ന് ശാസ്ത്രത്തിൽ വിധിയുണ്ട്. ഗുരുക്കൾ തീർച്ചയായും അതിന് യോഗ്യനുമാണ്. പക്ഷേ ഞാൻ ദൈവമായി കാണുന്ന അങ്ങയെ എന്റെ ശിഷ്യന്റെ സ്ഥാനത്തെത്തി പഠിപ്പിക്കുവാൻ ഗുരുനാഥനാകാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഗുരുവിന്റെ പാദങ്ങളിലാണ് ശിഷ്യന്റെ സ്ഥാനം. അങ്ങയുടെ പാദങ്ങൾ തൊട്ടു വണങ്ങുന്നവനാണ് ശിഷ്യനായ ഈ ഞാൻ. അങ്ങനെയിരിക്കെ എന്റെ പാദസ്പർശം അങ്ങ് നടത്തുന്നതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ പോലും ഞാൻ അശക്തനാണ്. പക്ഷേ മൂപ്പന്റെ പുത്രി പൂങ്കൊടിക്ക് ഞാൻ തീർച്ചയായും ആ വിദ്യ പഠിപ്പിച്ചുകൊള്ളാം. അവളെന്റെ സതീർത്ഥിയാണല്ലോ. എന്നെ വണങ്ങിയാലും അതിൽ അപാകതയൊന്നുമില്ല. അത് വാസ്തവം തന്നെ. കുമാരന്റെ വാദത്തിൽ യുക്തിയുണ്ട്. ഇനിയുള്ള കാലം പൂങ്കൊടിക്കാണല്ലോ ആ വിദ്യ ഉപകരിക്കേണ്ടത്. പകരം എന്നെ പൂഴിയംഗം പഠിപ്പിച്ച് അതിൽ കേമനാക്കുവാൻ ഗുരുക്കൾക്ക് കനിവുണ്ടാകണം. കുമാര, ആ വിദ്യ നമ്മുടെ കുടുംബസ്വത്താണ്. അത് പുറമേയുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ നിർവാഹമില്ല. ദയവായി കൂഴിക്കടകനെ വെച്ച് കുമാരൻ നമ്മോട് വിലപേശ. ഇല്ല, വിലപേശുന്നില്ല. അങ്ങനിക്ക് പൂഴിക്കടകൻ നിഷേധിച്ചാലും അങ്ങയുടെ മകൾ പൂങ്കൊടിക്ക് ഞാനൊരിക്കലും മർമ്മവിദ്യ നിഷേധിക്കില്ല ഗുരുക്കളെ. ആ വിദ്യ സന്തോഷപൂർവം ഞാൻ അങ്ങേക്ക് നൽകുന്ന ഗുരുദക്ഷിണയായി കണക്കാക്കി എന്നെ അങ്ങ് അനുഗ്രഹിച്ചാൽ മാത്രം മതി. എനിക്ക് കുമാരനോടൊരു സംശയം ചോദിക്കാനുണ്ട്. ചോദിക്കാമല്ലോ. നമ്മൾ ഇരുവരും ഒരേ അറയിൽ അടുത്തടുത്തിരുന്നാണ് വ്യത്യസ്ത ദൈവങ്ങളെ പ്രാർത്ഥിച്ചത്. ഇതിലേത് ദൈവത്തിനാണ് കൂടുതൽ ശക്തി? കുമാരന്റെ ദൈവത്തിനോ അതോ എന്റെ ദൈവത്തിനോ? വെളുത്തുണ്ണി, എന്റെ ദൈവം, നിന്റെ ദൈവം എന്നിങ്ങനെ പല ദൈവങ്ങളൊന്നുമില്ല. നാനാത്വത്തിൽ ഏകത്വം എന്ന മഹത്തായ അവസ്ഥയിൽ ദൈവം എല്ലാവരുടെ ഉള്ളിലും കുടികൊള്ളുന്നു. പരമാത്മാവെന്ന ദൈവം ഒരഗ്നികുണ്ഡമാണെങ്കിൽ ജീവജാലങ്ങളെല്ലാം തന്നെ അതിൽ നിന്നും ചിതറിത്തെറിച്ച് വേർപെട്ടുപോയ തീപ്പൊരികളാണ്. അഹം ബ്രഹ്മാസ്മി, ബ്രഹ്മം ഞാനാകുന്നു. ദൈവം നമ്മളിൽ എല്ലാവരിലും ഉണ്ടെന്നതാണ് അതിന്റെ സാരം. പ്രസവിച്ച മാതാവും പരിരക്ഷിച്ച പിതാവും നമുക്കേവർക്കും കാണപ്പെട്ട ദൈവങ്ങളാണ്. ആപത്തിൽ നിന്നും നമ്മെ രക്ഷിക്കാൻ ഓടിയെത്തുന്ന അപരിചിതന്മാരും സ്നേഹിതന്മാരുമെല്ലാം ദൈവദൂതന്മാരാണെന്നും വെളുത്തുണ്ണി അറിയണം. പിന്നെ വ്യത്യസ്തങ്ങളാകുന്നത് മതങ്ങളും മതവിശ്വാസങ്ങളുമാണ്. എല്ലാവർക്കും അവരവരുടെ ദൈവങ്ങളെക്കുറിച്ച് സ്ഥിരമായ സങ്കല്പങ്ങളുമുണ്ട്. ആ സങ്കല്പങ്ങൾ മറ്റുള്ളവരും
അംഗീകരിക്കണമെന്ന് ഓരോരുത്തരും വാശി പിടിക്കുമ്പോഴാണ് മതസ്പർദ്ധകളും സംഘർഷങ്ങളും ഉണ്ടാകുന്നത്. എല്ലാ വിശ്വാസങ്ങളും വ്യത്യസ്തങ്ങളായ പല നദികളെ പോലെ പല വഴികളിലൂടെയും നാടുകളിലൂടെയുമൊക്കെ ഒഴുകി വന്ന് ഒടുവിൽ ദൈവമാകുന്ന സാഗരത്തിൽ ലയിക്കുകയാണ് ചെയ്യുന്നത്. മാനവ സേവയാണ് യഥാർത്ഥ മാധവസേവയെന്നും പരോപകാരാർത്ഥ ഇതം ശരീരം എന്നും കരുതി മാനവസ്നേഹം മുഖമുദ്രയായി സ്വീകരിക്കുക. അങ്ങനെയുള്ളവർക്ക് എപ്പോഴും ദൈവം അടുത്തു തന്നെ ഉണ്ടാകും. ഭാവിയിൽ ദൈവദാസനാകാൻ പോകുന്ന എനിക്ക് ഈ വിലപ്പെട്ട ഉപദേശങ്ങൾ മാർഗദർശികളായിരിക്കും. അവ എനിക്ക് തുണയായി ഭവിക്കും. കുമാരന്റെ ഉപദേശങ്ങൾ ഞാൻ എന്റെ വിശ്വാസികളെ പഠിപ്പിക്കുകയും ചെയ്യും. കളരി അഭ്യാസത്തിൽ എന്നെ തോൽപ്പിക്കാൻ ലോകത്താരമില്ല എന്ന ഭാവത്തിലല്ലേ ഞാൻ കഴിഞ്ഞിരുന്നത്? എത്ര നിസ്സാരമായിട്ടാണ് കുമാരൻ ആ ധാരണയെ തിരുത്തിയത്! അപമാനം മൂലം മണികണ്ഠ കുമാരന്റെ മുഖത്ത് നോക്കാൻ ലജ്ജയാണ് എനിക്ക്. ലജ്ജിക്കേണ്ട കാര്യമൊന്നും ഇല്ല പൂങ്കൊടി. നിന്നെ തോൽപ്പിച്ചെന്ന് കുമാരൻ ആരോടും വീമ്പു പറഞ്ഞു നടക്കുന്നില്ല. കുമാരനാണ് കളരിയിലെ ബഹുമിടുക്കനെന്ന അഹങ്കാരവുമില്ല കുമാരന്. കുമാരന് പുറമേ കാണുന്ന സൗന്ദര്യം തന്നെയാണ് അകമേയുള്ളത്. കുമാരനോട് തോറ്റതിൽ പോലും നിനക്ക് അഭിമാനിക്കാമെന്നേ ഞാൻ പറയും. പൂങ്കൊടി, എന്താണപ്പ? നാം മണികണ്ഠനോട് സംസാരിച്ചു. കുമാരന്റെ മർമ്മവിദ്യ നമ്മയും പഠിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നിട്ട് ഗുരുസ്ഥാനീയനായ എന്നെ ശിഷ്യന്റെ സ്ഥാനത്തിരുത്തി പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നാണ് കുമാരൻ പറഞ്ഞത്. പക്ഷേ മർമ്മവിദ്യ നിന്നെ പഠിപ്പിക്കാമെന്ന് കുമാരൻ സമ്മതിച്ചിരിക്കുന്നു. അയ്യോ, എനിക്കൊന്നും ആവില്ലപ്പ. പരാജിതയായി എനിക്ക് കുമാരന്റെ മുഖത്ത് നോക്കാൻ പോലും ലജ്ജയാണ്. മർമ്മവിദ്യ പഠിക്കാനൊന്നും ഞാൻ പോകില്ലപ്പ. പിന്നെന്താ നിന്റെ പദ്ധതി? കുമാരനെ ഒളിച്ച് ജീവിക്കാം. മോളെ, ജീവിതത്തിൽ വിജയവും പരാജയവും സ്വാഭാവികമാണ്. എന്നാലും കുമാരന് മുന്നിൽ എന്റെ സർവപ്രതാപവും നഷ്ടപ്പെട്ടില്ലേ അപ്പ? അതിനെന്താ മോളെ, നിന്നെ മർമ്മവിദ്യ പഠിപ്പിക്കാമെന്ന് കുമാരൻ ഇങ്ങോട്ട് സമ്മതിക്കുകയായിരുന്നു. ഊഴിക്കടകന് പുറമെ മർമ്മവിദ്യ കൂടി അഭ്യസിച്ചു കഴിഞ്ഞാൽ നിനക്ക് നഷ്ടപ്പെട്ട പ്രതാപമെല്ലാം തിരിച്ചെടുത്തുകൂടെ? എതിർത്തൊന്നും പറയരുത്, മോൾ ഇതിന് സമ്മതിച്ചിരിക്കണം. അപ്പന് അത്ര നിർബന്ധമാണെങ്കിൽ അങ്ങനെയാകട്ടെ. നന്നായി മോൾ, മർമ്മവിദ്യ പഠിക്കാമെന്ന് നീ സമ്മതിച്ച വിവരം നാം കുമാരനെ അറിയിക്കാൻ പോവുകയാണ്. നിന്നോടൊരു പൂമാല കോർത്തുകൊണ്ട് വരാനല്ലേ പറഞ്ഞത്? അത് എന്താ ഒരു പരിങ്ങല്? ഞാൻ പൂപറിച്ചുകൊണ്ട് നിന്നപ്പോ അവിടെ മണികണ്ഠകുമാരൻ വന്നിരുന്നു. രാധാമാധവ വിഗ്രഹത്തിൽ ചാർത്തേണ്ടത് പൂമാലയല്ല, തുളസി മാലയാണെന്ന് കുമാരനാ പറഞ്ഞത്. എന്റെ പൂജാസ്ഥാനത്ത് എന്താണ് ചെയ്യേണ്ടതെന്നും എന്റെ പൂജാ വിഗ്രഹത്തിൽ എന്ത് മാല ചാർത്തണമെന്നും ഒക്കെ തീരുമാനിക്കേണ്ടത് ഞാനല്ലേ? അത് പിന്നെ കുമാരൻ പറഞ്ഞപ്പോ നീയൊന്ന് മതിമറന്നു പോയി അല്ലേ? എന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാണ്. അല്ല പൂങ്കുടി, മഹാജ്ഞാനിയായ കുമാരൻ അങ്ങനെ പറഞ്ഞതിന് പിന്നിൽ നമുക്കറിയാത്ത എന്തെങ്കിലും പൊരുളുണ്ടായിരിക്കും. ഓ, എങ്കിലതൊന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം.
തുണ്ണി ഗാഠമായ ആലോചനയിലാണല്ലോ. നമ്മുടെ കളരി ജീവിതത്തിന്റെ ആയുസ് കുറഞ്ഞു വരികയാണ്. ഇവിടെ കളരി അഭ്യാസത്തിന് പുറമേ നമ്മുടെ സ്വകാര്യ വേളകളിലും കുമാരനിൽ നിന്നും പല തത്വങ്ങളും ഞാൻ പഠിക്കുന്നുമുണ്ട്. പ്രത്യേകിച്ചും ദൈവിക കാര്യങ്ങൾ. അഹം ബ്രഹ്മാസ്മി, തത്വമസി, ഇദം നമമ തുടങ്ങിയ തത്വങ്ങളുടെ പൊരുളും സാരാംശവുമൊക്കെ കുമാരൻ എനിക്ക് പറഞ്ഞു തന്നു. അതിനെക്കുറിച്ചൊക്കെ ഞാൻ ആവർത്തിച്ച് ചിന്തിക്കുകയും അതിലടങ്ങിയിരിക്കുന്ന ഗഹനതയെക്കുറിച്ച് അത്ഭുതപ്പെടുകയും ചെയ്യാറുണ്ട്. വളരെ നന്ന. വെളുത്തുണ്ണി വിശ്വസിക്കുന്ന വിശുദ്ധ ഗ്രന്ഥത്തിലെ തത്വോപദേശങ്ങളിലൂടെ ഞാനും സഞ്ചരിക്കാറുണ്ട്. കുമാര, കുമാരൻ എന്നാണ് ഇവിടുത്തെ കാര്യങ്ങൾ, പ്രത്യേകിച്ച് എന്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ തുടങ്ങിയത്? ഞാനെന്തെങ്കിലും അവിവേകം കാട്ടിയോ ആവോ? എന്റെ പൂജാ കാര്യങ്ങളിൽ കുമാരൻ എന്തിനാ ഇടപെടുന്നത്? ഞാനങ്ങനെ ഇടപെട്ടതല്ല. പൂങ്കൊടിയുടെ പൂജാസ്ഥാനത്തെ കൃഷ്ണഭഗവാന് ഞാനെന്റെ എളിയ ഉപഹാരമായ തുളസിമാല കൊടുത്തയച്ചതാണ്. ഭഗവാന് ഉപഹാരങ്ങൾ കൊടുത്തയക്കുന്നത് ഏതൊരു ഭക്തന്റെയും അവകാശമല്ലേ പൂങ്കൊടി? അത് പിന്നെ എന്റെ സങ്കല്പത്തിൽ മാത്രമേ എന്റെ ദൈവത്തെ പൂജിക്കാനാകൂ. ഓരോരുത്തർക്കും അവരവരുടെ ദൈവത്തെക്കുറിച്ച് അവരുടേതായ ഓരോരോ സങ്കല്പമുണ്ടെന്നറിയാം. ഭഗവാൻ നാരായണനെ സ്വന്തം മാതാവായിട്ടാണ് ഞാൻ കാണുന്നത്. കൊള്ളാം, നല്ല സങ്കല്പം. ആൺ ദൈവത്തെ മാതാവായി കാണുന്ന സങ്കല്പം. ചിരിക്കരുത്. കുമാരൻ അങ്ങനെ സങ്കല്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അതിന്റേതായ പൊരുളും ഉണ്ടാകും. ഓ, എങ്കിൽ കേൾക്കട്ടെ. ഭഗവാന് ആൺപെൺ വ്യത്യാസമില്ല. അർദ്ധനാരീശ്വര ഭാവം തന്നെ കൈക്കൊണ്ട് ശ്രീ പരമേശ്വരൻ അത് തെളിയിച്ചിട്ടുണ്ട്. മോഹിനി രൂപം പൂണ്ട് നാരായണ ഭഗവാനും അത് ശരിവച്ചിട്ടില്ലേ? ദൈവത്തിന് ആൺപെൺ വ്യത്യാസം കൽപ്പിക്കുവാൻ പാടില്ല. ശരി, നാരായണ ഭഗവാൻ കുമാരന് അമ്മ തന്നെ ആയിക്കോട്ടെ. എന്നാൽ ഞാൻ ആരാധിക്കുന്നത് രാധയാണ്. തന്നെ കൈവിട്ട ആ കളിക്കൂട്ടുകാരനെ ആയുഷ്കാലം മുഴുവൻ കാത്തിരുന്ന കാമുകി. രാധയാണ് എന്റെ ഉപാസനാമൂർത്തി. രാധയ്ക്കാണ് ഞാൻ പൂമാല ചാർത്തുന്നത്. രാധയുടെ ആരാധന കണ്ണനോടായിരുന്നു. കണ്ണനെ പ്രീതിപ്പെടുത്താനായി കണ്ണന് നിത്യവും തുളസിമാല കോർത്തവളാണ് രാധ. കണ്ണൻ രാധയെ കൈവിട്ടെന്ന് അല്പജ്ഞാനികളാണ് പറയുന്നത്. ദ്വാരകയിൽ മാത്രമല്ല, രാധയുടെ മനസ്സിലാണ് കണ്ണൻ താമസിച്ചിരുന്നത്. അതുകൊണ്ട് രാധയെ ആരാധിക്കുന്നവർ ആദ്യം കണ്ണനെ ആരാധിക്കണം. അങ്ങനെ ചെയ്യാത്തവർ വേദനിപ്പിക്കുന്നത് രാധയുടെ മനസ്സിന് തന്നെയാണ്. അപ്പോൾ ഞാൻ രാധയെ പൂമാല ചാർത്തി വേദനിപ്പിക്കുന്നുവെന്നാണോ കുമാരൻ പറയുന്നത്? അതെ, തന്റെ പേരിനു മുന്നിൽ തന്റെ പ്രിയഭക്തിയുടെ പേര് തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിച്ചിരുന്ന ദിവ്യാത്മാവ് തന്നെയാണ് കൃഷ്ണൻ. രാധാകൃഷ്ണൻ, രാധാമാധവൻ, ആ പേരുകൾ മറക്കാതിരിക്കുക. ഇനി രാധാമാധവ വിഗ്രഹത്തിൽ തുളസിമാല ചാർത്താൻ പൂങ്കടി മറക്കരുത് കേട്ടോ. മനസ്സിലുണ്ടാകുന്നതല്ലേ, അതിന് ഒരു വ്യക്തിയുടെ സാമീപ്യം ആവശ്യമുണ്ടോ? പൂങ്കുടി, പൂങ്കുടി കിടക്കാറായില്ലേ? ഇല്ല, ഞാനൊരു വല്ലാത്ത മാനസികാവസ്ഥയിലാണ് ഭാമേ. മണികണ്ഠ കുമാരന്റെ വാക്കുകൾ എന്റെ മനസ്സിനെ ആഴത്തിൽ സ്പർശിച്ചു. സ്നേഹത്തെക്കുറിച്ച് എത്ര ഉദാത്തമായാണ് കുമാരൻ എന്നോട് സംസാരിച്ചത്. അത്രയും നന്നായി സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കാൻ കുമാരന് മാത്രമേ ഈ കളരിയിൽ സാധിക്കൂ. മോളെ,
നിന്റെ അമ്മയുടെ ആണ്ടശ്രാദ്ധമാണ്. അവളുടെ അഭിമാനമാണ് നമ്മുടെ ജീവിതമെന്ന് ഗുരുക്കൾ മറക്കരുത്. പൂങ്കൊടിയുടെ പ്രായത്തെ സൂക്ഷിക്കണം. മണികണ്ഠനെ, മോൾ എന്താണ് ഇത്രമാത്രം തലപുകഞ്ഞ് ആലോചിക്കുന്നത്? അത് പിന്നെ മണികണ്ഠകുമാരനെ കുറിച്ചാണ്.